ചക്ക ഉണ്ടോ നോക്കാം. നമ്മൾ ഓൾറെഡി ഇവിടെ കണ്ടുവച്ച ചക്കയാണ്, ഇപ്പോൾ കുറച്ച് വലുതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ചക്കേനെയാണ് നമ്മൾ എടുക്കേണ്ടത്. കുറേ ചെറുത് ചെറുത് വന്നിട്ടുണ്ട്, വിരിഞ്ഞിട്ടുണ്ട് ഓരോന്നായിട്ട്. ഈ സൈഡിൽ വലുതൊന്നും താഴെ കണ്ട. ചക്കേൻ്റെ കൂടെ തന്നെ വേറൊരു മരവും കൂടി ഒരുമിച്ച് വളർന്ന് ട്വിൻ ബ്രദർ മാതിരിയാണ്. രണ്ടും പ്ലാവല്ലേ? ഇല്ല, അത് പ്ലാവല്ല. ഇത് ആ മരത്തിൻ്റെതാണ് കേട്ടോ. ഇതല്ല ഈ മരം. ആ, ഇത് രണ്ട് മരം. ഈ സൈഡിലുള്ള ഇത് മാത്രം, ഇത് മാത്രമാണ് പ്ലാവ്. പ്ലാവിന് ഇവിടെ മാത്രം, ഈ ബേസ് മാത്രമേ വലുപ്പമുള്ളൂ, ബാക്കി മേലോട്ടെല്ലാം ചേർത്ത്. ഇത് വേറെ മരം. അപ്പോൾ രണ്ട് ചക്ക ഞങ്ങൾക്കായി വിരിഞ്ഞിട്ടുണ്ട്. ഇതിനെയാണ് നമ്മളിപ്പോൾ പറിക്കേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് പറിക്കാൻ പറ്റാമെന്ന് നോക്കട്ടെ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യണ്ടേ, കുറച്ച് മേലോട്ടാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ കത്തി എടുക്കണ്ടാണ് വന്നത് ചക്ക പറിക്കാൻ. ചെറുതാണെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. നോക്കുമ്പോൾ ആളെ വലുതായി വളർന്നു. അപ്പോൾ നോക്കട്ടെ എങ്ങനെയെങ്കിലും പറിച്ചെടുക്കാൻ പറ്റുമോ. അപ്പം കഠിനമായ പരിശ്രമത്തിലാണ് ചക്ക. ആ ഓക്കെ, ഡൺ. അപ്പം നമുക്ക് ഫസ്റ്റ് അപ്പോൾ ഒന്ന് പറിച്ചിട്ടുണ്ട്, ഇനി എഗെയിൻ അടുത്തത്. ഇതും കൂടി എങ്ങനെയെങ്കിലും പറിച്ചെടുക്കണം. ഇത് കുറച്ച് നല്ല വലുപ്പം. പ്ലാസ്റ്റിക് പോലെ ഇവിടെ ഭയങ്കര വരുമ്പോ കൈ കൊണ്ട് ഉന്തി ഇടും. അപ്പൊ കുറച്ചിങ്ങോട്ട് താണിട്ടുണ്ട്. ഓക്കെ, ഇത്രയാണല്ലോ. നമുക്ക് ചക്ക എടുത്തിട്ട് പോവാം. മുരിങ്ങല ചെറിയ മരാണ്, ഞങ്ങളിതാ മുട്ടയടിക്കാന്ന് പ്ലാൻ ചെയ്തു. അതെ, നമ്മളിത് മുരിങ്ങാച്ചപ്പും ചക്കക്കുരും വെച്ചിട്ട് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള കറി. അപ്പം ഞങ്ങളുടെ ഓൺ ഗാർഡനിൽ പറിച്ചത് ചക്കക്കുരു. ചക്കക്കുരു ചക്കക്കുരുക്ക് വേണ്ടിയിട്ട് ചക്ക വാങ്ങിയതാണ്. ഇത് ചക്ക ചാടി കുരു എടുത്തത്. അപ്പോൾ നമുക്ക് ഈ ചക്കക്കുരു ഒന്ന് തോലെല്ലാം ഉരിച്ചെടുക്കാം. ഓക്കെ, ഇതാ ചക്കക്കുരു നമുക്ക്. ഇത് ഫുള്ളായിട്ട് പൊക്കൂലെന്ന് അറിയില്ലേ, ബ്രൗൺ കളറ്. ബ്രൗൺ കളർ സ്ലിപ്പാവുന്ന തോല് മാത്രം പൊക്കിയാൽ മതി. കുറച്ച് കാടുള്ളതെല്ലാം ഞാൻ പൊക്കിയിട്ടുണ്ട്. ഒന്ന് കട്ട് ചെയ്തിട്ട് ഭയങ്കരമായിട്ട് സ്ലിപ്പാവുന്നുണ്ട്. അത് കുറച്ച് ഉണങ്ങാൻ വെക്കണം, ഉണങ്ങാൻ വെച്ചിട്ടില്ല. ചക്കക്കുരു എല്ലാം റെഡി ആയിട്ടുണ്ട്. അതും ഇനി പരിപ്പും. ഇത് രണ്ടും കൂടെ കുക്കറിൽ ഒരു രണ്ട് വിസിൽ, രണ്ടും അല്ല ഒരു മൂന്ന് വിസിൽ വേണം. പരിപ്പ് കൂടെ വേണ്ടേ? അതെ, ഒരു മൂന്ന് വിസിൽ. ചക്കക്കുരു കുറച്ച് അടിഞ്ഞാലോ ടേസ്റ്റ് ഉണ്ടാവും അല്ലേ. അപ്പോൾ കുക്കറിൽ വെച്ച് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ട് ഒരു മൂന്ന് വിസിൽ നോക്കാം. ചക്കക്കുരു പരിപ്പും നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതൊക്കെ
അധികം എരിവ് വേണ്ടല്ലോ. അധികം എരിവ് വേണ്ട. അപ്പോൾ ഒരു സ്പൂൺ മതി അല്ലേ. ഒരു സ്പൂൺ മുളക് പൊടി. നമ്മൾ ഈ മുരിങ്ങ ചപ്പിൻ്റെ കറിക്ക് അധികം എരിവ് ഉണ്ടാവില്ല. ഒരു കാ ടീസ്പൂൺ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ടെർമറിക് പൗഡർ, റെഡ് ചില്ലി പൗഡർ, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഉപ്പ് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഇനിയും ഇടാം. പിന്നെ ആവശ്യത്തിൻ്റെ വെള്ളം, ഇവ മാത്രമുള്ള വെള്ളം വെച്ച് നമുക്ക് കുക്കറിലൊരു 3 വിസിൽ. ഓക്കെ, നമുക്ക് നമ്മുടെ മുരിങ്ങാച്ചപ്പ് നന്നായിട്ട് ഇല മാത്രം നുള്ളി എടുക്കാം. ഫ്രഷായിട്ടുണ്ട്, കാണുമ്പോൾ തന്നെ. ഇതുവരെ എങ്ങനത്തെ കിട്ടിയില്ല നമുക്ക്. വളരെ ഫ്രഷായിട്ടുള്ള മുരിങ്ങാച്ചപ്പ്, നല്ല ഇലയാണ്. ഇതിലങ്ങനെ വൃത്തികേടൊന്നും ഇല്ല, പൊടിയും കാര്യങ്ങളൊന്നും ഇല്ല. എന്നാലും നമുക്ക് മുരിങ്ങാച്ചപ്പ് നുള്ളി എടുക്കാം. കുറച്ച് തണ്ടല്ലുണ്ടെങ്കിൽ കുഴപ്പമില്ല, ചെറിയ തണ്ടൊന്നും. അപ്പോൾ നമ്മളിതെല്ലാം പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കട്ടെ. ഓക്കെ, അപ്പോൾ ഇതാ നമുക്ക് ഈ കറിയിലേക്ക് വേണ്ടിയിട്ട് തേങ്ങ അരച്ചെടുക്കണം. അപ്പോൾ മുരിങ്ങാച്ചപ്പ് ക്ലീൻ ചെയ്യുന്നതിൻ്റെ ഉള്ളിൽ നമുക്ക് തേങ്ങ അരച്ചെടുക്കാം. ഒരു അരമുറി തേങ്ങ വേണ്ട അല്ലേ? അരമുറി വേണ്ട. ഇപ്പം നമ്മൾ ഈ ഒരു ജാറിൻ്റെ കണക്ക് നമ്മൾ കറക്റ്റായിട്ടുണ്ടാവും. അരമുറി തേങ്ങ ഇല്ല, അതിപ്പോൾ ഓരോരുത്തർക്ക് മാറി മാറി വരും. നിങ്ങൾ എത്ര പരിപ്പ് എടുക്കുന്ന, എത്ര മുരിങ്ങ ലീഫ് എടുക്കുന്ന അതുപോലെ ഉണ്ട്. അപ്പോൾ നമ്മളിതിപ്പോൾ ഇതാ ഒരു ചെറിയ ജാറ് നിറയെ തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി ഇത് അരച്ചെടുക്കണം. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ജീരകം കൂടെ ആഡ് ചെയ്യണം. ജീരകം, പിന്നെ കുറച്ച് കളറിന് വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ചേർത്താൽ മതി. പിന്നെ ഒന്ന് അരഞ്ഞ് വരുമ്പോൾ ഒരു ചെറിയ ഉള്ളി കൂടി ഇട്ടാൽ നന്നായിട്ടുണ്ടാവും ടേസ്റ്റ്. ഇതാ ജീരകം. പിന്നെ നല്ല അരിയൊന്നും വേണ്ട അല്ലേ? വേണ്ട, ഒന്ന് ചതുങ്ങിയ മതി. ചെറിയ ഉള്ളി ഇടുക, ഇത്തിരി മഞ്ഞൾപ്പൊടി. ഇതൊരു ജസ്റ്റ് കളറിന് വേണ്ടിയിട്ടാണ്. ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ക്രഷ് റെഡിയായി. ഇത്രയും ഓടുന്നതിന്. അപ്പോൾ ഇത് ഇത്രയും അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഒരു ചെറിയ കഷ്ണം ചെറിയ ഉള്ളി ഇടാം. അപ്പോൾ ഇതാ ചെറിയ ഉള്ളി. ഇനി ഇതൊന്നും കൂടെ ഒന്ന് അരച്ചെടുക്കാം. അപ്പം ലാസ്റ്റ് മുരിങ്ങാച്ചപ്പ്. അയ്യോ, ടയർഡായിപ്പോയി. മുരിങ്ങാച്ചപ്പ് കഴിക്കാൻ നന്നായിട്ടുണ്ടാവും, പക്ഷേ ഇത് മുറിച്ചിട്ടുണ്ട് ആലോചിച്ചാൽ കഴിക്കാൻ തോന്നില്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. ബാക്കിയെല്ലാം നല്ലതാണെങ്കിലും ഈ ഒരു ഡാമേജ് മാത്രമേ ഇതിനുണ്ട്. അപ്പം എല്ലാം റെഡിയായി. ഇപ്പം നമ്മുടെ പരിപ്പും ചക്കക്കുരും ഒന്ന് വെന്തിട്ടുണ്ട്. ഇതൊന്ന് ജസ്റ്റ് ഉടച്ചു കൊടുക്കാം. ഇപ്പം നമ്മളുടെ മുരിങ്ങാച്ചപ്പ് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതും കൂടി അതിലിട്ട് കുറച്ച് നേരം മുരിങ്ങാച്ചപ്പൂര് വേവുന്നത് വരെ. അധികമൊന്നും വേവണ്ട, മുരിങ്ങാച്ചപ്പിനെ അധികം വേവിക്കരുതെന്ന് പറയും. ജസ്റ്റ് ഒരു 5 to 10 മിനിറ്റ്സ്. ഇതാ കുറച്ചൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഫുള്ളായിട്ടൊന്നും അടിച്ചെടുക്കണ്ട, കുറച്ച് ചക്കക്കുരു അങ്ങനെ ഉണ്ടാവണം കടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ മുരിങ്ങാച്ചപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കും. കഴുകി വെച്ച മുരിങ്ങയില വെള്ളം, അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം മതി. ഇനിയിപ്പോൾ തേങ്ങയും കൂടെ അരച്ചൊഴിക്കണ്ടേല്ലേ, അതുകൊണ്ട് കുറച്ച് വെള്ളം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ചുകൂടെ ഉണവെള്ളം. വെള്ളം പറയത്തോ ഇല്ല, പരിപ്പ് വെള്ളം. സോറി, വേണോ ഇനി വെള്ളം? വേണ്ട, ഇത് കറക്റ്റായിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്ത്
ഇതിനറിയാം, എല്ലാവർക്കും അറിയായിരിക്കും ഉണ്ടാക്കുന്നതൊക്കെ. ഞാൻ ജസ്റ്റ് ഞങ്ങളോട് വീഡിയോ ഒന്ന് കാണും അത്ര തന്നെ. അതെ, ചക്കക്കുരു വെച്ചുണ്ടാക്കുന്നതല്ലേ. ചക്കക്കുരു, ചക്കക്കുരുവിന് ഇവിടെ ഒരു കഥയുണ്ട്. എന്താ കഥ എന്നറിയോ? ഫസ്റ്റിൽ ഇവിടെ ഒരു ചൈനീസ് പെണ്ണുങ്ങൾ വന്നിട്ട് ഫ്രൂട്ട്സ് എല്ലാം വെക്കുമായിരുന്നു. അപ്പോൾ ഫ്രൂട്ട്സ് ചക്ക മാത്രം എടുത്തിട്ട് കുരു ചാടിക്കളിയായിരുന്നു. അപ്പോൾ ഞാൻ വന്നിട്ട് ഫസ്റ്റിലെല്ലാം ചക്കക്കുരുവിന് വേണ്ടിയിട്ട് മാത്രം ചക്ക വാങ്ങുമായിരുന്നു. ചക്കയും തിന്നും, പക്ഷേങ്കിൽ അത് മെയിനായിട്ട് ചക്കക്കുരു കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് ചക്ക വാങ്ങുമായിരുന്നു. അപ്പോൾ ഈ പെണ്ണുങ്ങൾ ചാടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പല പ്രാവശ്യമായിട്ട്. അപ്പം ഫ്രഷായിട്ടുള്ള ഫ്രൂട്ട്സ് അവരെടുത്ത് കട്ട് ചെയ്ത് ചക്ക മാത്രം എടുത്തിട്ട് കുരു ചാടിക്കളയും. അപ്പോൾ ഒരു ദിവസം ഞാൻ പോയിട്ട് ചോദിച്ചു, ഇതെന്താ കുരു നിങ്ങൾക്ക് വേണ്ടേ, എനിക്ക് തന്നേക്കെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനൊരു ഫ്രൂട്ട്സിൻ്റെ പൈസ കൊടുത്തിട്ട് അവളുടെ അടുത്ത് നിന്ന് കുരു വാങ്ങാമെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, ഇല്ല കുഴപ്പമില്ല, പൈസയൊന്നും വേണ്ട, നീ വെറുതെ എടുത്തോന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് തന്നു നിറയെ കുരു, ഒരു ബക്കറ്റ് നിറയെ ഉണ്ടായിരുന്നു അത്രയും കുരു. അപ്പോൾ ഞാൻ വീട്ടിൽ വന്ന് നല്ലോണം കഴുകി ഉണക്കി കുറേ കാലം യൂസ് ചെയ്ത്. അപ്പോൾ എൻ്റെ അടുത്ത് അന്നൊന്നും ചോദിച്ചില്ല. പിന്നെ ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ എന്നെ അവൾ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു പാക്കറ്റിൽ ഫ്രൂട്ട്സൊക്കെ കുരുവെല്ലാം വെച്ചിട്ട്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇതാ എടുത്തോ എന്ന് പറഞ്ഞു. ഞാനും എടുത്തെടുത്തിട്ട് വരുമായിരുന്നു അവളുടെ അടുത്ത് നിന്ന്. പെട്ടെന്ന് ഒരു ദിവസം നോക്കുമ്പോൾ അവൾ വന്നിട്ട് ഫ്രൂട്ട്സ് മാതിരി തന്നെ സഞ്ചിയിൽ കുരു ഇട്ടിട്ട് തൊങ്ങ വെച്ചിട്ടുണ്ട്. നോക്കുമ്പോൾ എന്താ, അവൾ വിൽക്കാൻ തുടങ്ങി. അപ്പോൾ അവൾക്ക് ഐഡിയ കൊടുത്തതാരാ ഞാൻ. അന്ന് എനക്കെ പൈസ വാങ്ങിയിട്ട് എൻ്റെ അടുത്ത് അവളെ വിറ്റിട്ട് പോയി. അപ്പോൾ ചൈനീസ് ബിസിനസ് ഉണ്ടല്ല, ഇങ്ങനെയാ ചെയ്തതെന്ന്. അവളുടെ ബിസിനസ് കുരു ബിസിനസ് പഠിപ്പിച്ചതാരാ ഞാൻ. അതാണ് ചക്കക്കുരു കഥ. പറഞ്ഞിട്ടില്ല എൻ്റെ അടുത്ത്. നമ്മളവിടെ ജലാനി പോലുള്ള ആ ഫ്രൂട്ട്സുകാരി സ്റ്റോറി പറഞ്ഞിട്ടില്ല. എല്ലാം നന്നായിട്ട് കുറച്ച് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഓൾറെഡി അരച്ചു വെച്ചിട്ടുള്ള തേങ്ങ അതിലേക്ക് കുഴിക്കും. ഓൾറെഡി അരച്ചു വെച്ചിട്ടുള്ള തേങ്ങ, ആവശ്യത്തിനുള്ള വെള്ളം, നമുക്ക് ഗ്രേവിന് എത്ര തിക്നെസ് വേണോ അതിനനുസരിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് തിളച്ച് കയറണം, അതുവരേക്കും വെയിറ്റ് ചെയ്യും. അപ്പോൾ ഇത് നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി താളിക്കണം, താളിക്കാൻ ചെറിയ ഉള്ളി. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇതാ നമ്മൾ ഇത് ചൂടായിട്ടുണ്ട്. ഇനി എണ്ണ ഒഴിച്ചിട്ട്, എണ്ണ വെളിച്ചെണ്ണ കോക്കനട്ട് ഓയിൽ, എണ്ണ കുറച്ച് വേണം, അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവും. അതെ, കടുക്, കടുക് ഒന്ന് പൊട്ടായി വരുമ്പോൾ ഒരു മൂന്ന് പാചകം. ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി ഒരു മൂന്നാലെണ്ണം. ഇതൊന്ന് ചെറിയ ഉള്ളി നന്നായിട്ട് കളറ് മാറി വരണം, ഒരു ബ്രൗണിഷ് ആയിട്ട് വരുന്നത് വരെ ഒന്ന് വറുത്ത് അങ്ങനെ ഇട്ട് കൊടുക്കും. അതുപോലെ ലൈറ്റ് ബ്രൗണിഷ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്കിത് നമ്മളുടെ കറിയിലേക്ക് മാറ്റാം. ഓഫ് ചെയ്ത് കറിയിലേക്ക്.